നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഭരണകൂടം നിർണായകമായ ചില നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മുസ്ലിം പള്ളികളിലെ വാങ്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക എന്ന നീക്കത്തിലേക്കാണ് ഇസ്രായേൽ കടന്നിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. പള്ളികളിലെ ഉച്ചഭാഷണികളിൽ പിടിച്ചെടുക്കാൻ ഇസ്രായേൽ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗിവീർ പോലീസിന് നിർദ്ദേശം നൽകി. മാത്രമല്ല പിഴ ചുമത്തുക എന്നൊരു നിർദ്ദേശവും കൂടി നൽകിയിട്ടുണ്ട്. കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ്. ശബ്ദമലിനീകരണം എന്ന കുറ്റം, അല്ലെങ്കിൽ ഈ വാങ്കുവിളി ശബ്ദമലിനീകരണത്തിലേക്ക് നയിക്കുന്നു എന്ന കുറ്റം ആരോപിച്ചാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഇസ്രായേൽ കടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്രായേൽ സുരക്ഷാ മന്ത്രാലയം നിയമനിർമ്മാണം നടത്തിയിരിക്കുകയാണ്. കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെയുള്ള അതിനിവിഷ്ട പ്രദേശങ്ങളെ പള്ളികൾ ലക്ഷ്യമിട്ടുള്ള ഒരു നിയമനിർമ്മാണം ഇസ്രായേൽ സുരക്ഷാ മന്ത്രാലയം നടത്തിയിരിക്കുന്നു. ഇവിടങ്ങളിലെ ജൂത താമസക്കാർ പാതിരാത്രികളിൽ ഉൾപ്പെടെ പള്ളികളിൽ നിന്ന് അമിതമായ ശബ്ദമുയരുന്നുവെന്ന പരാതിയും ഉന്നയിക്കുകയുണ്ടായി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ ഭരണകൂടം വാങ്കിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ബെൻ ഗിവീർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത് പള്ളികളിലെ ശബ്ദ സംവിധാനങ്ങൾ പിടിച്ചെടുക്കാൻ പുതിയ നിയമം അധികാരം നൽകുന്നുണ്ട് എന്നാണ്. നല്ലൊരു പ്രതിരോധ മാർഗമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഈ നിയമം കൊണ്ട് ഫലമുണ്ടാകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബ്ദമുയർത്തുന്ന പള്ളികൾക്കെതിരെ പിഴത്തുക ഉയർത്താനുള്ള പുതിയ ബിൽ അവതരിപ്പിക്കുമെന്നും ബെൻ ഗിവീർ വ്യക്തമാക്കി. അറബ് മുസ്ലിം സമൂഹങ്ങളെ ലക്ഷ്യമിട്ടുള്ള ബെൻ ഗിവീറിന്റെ ഈ നീക്കം അത് വളരെ പ്രകോപനപരമാണ് എന്ന് അറബ് നഗരങ്ങളിലെ മേയറുമാർ അടക്കമുള്ളവർ പ്രതികരിക്കുകയുണ്ടായി. മാത്രമല്ല ബെൻ ഗിവീറിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ശക്തമാകുന്നുണ്ട്. ബെൻ ഗിവീർ വീണ്ടും ഇസ്ലാമോഫോബിയ ആളിക്കത്തിക്കുകയാണെന്ന് അറബ് MP പ്രതികരിച്ചു. ഈ ഒരു അടിച്ചമർത്തൽ, ഇതൊരു അടിച്ചമർത്തൽ നയമായിട്ടാണ് അവർ വിമർശിക്കുന്നത്. ഈ നയം തടയുമെന്നും വിശുദ്ധ കേന്ദ്രങ്ങൾ സംരക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം. മുൻ ഇസ്രായേലി പ്രതിരോധ മന്ത്രി മോശെ യാലോൺ ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. വടക്കൻ ഗാസയിൽ ഇസ്രായേൽ വംശീയ ഉന്മൂലനം നടത്തുകയാണെന്ന് യാലോൺ പ്രതികരിച്ചു. ഇസ്രായേലി ചാനൽ ഡെമോക്രാറ്റിന് നൽകിയ ഇന്റർവ്യൂവിലായിരുന്നു യാലോണിന്റെ ആരോപണം. 2013 മുതൽ 2016 വരെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായിരുന്നു യാലോൺ. നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിക്കാരൻ കൂടിയായ യാലോൺ അദ്ദേഹത്തിന് കീഴിലായിരുന്നു പ്രതിരോധ മന്ത്രിയായിരുന്നത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യത്തെ നാശത്തിലേക്കാണ് നയിക്കുന്നതെന്നും മോശെ യാലോൺ കുറ്റപ്പെടുത്തി. നെതന്യാഹുവിന്റെ വലതുപക്ഷ സർക്കാർ അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും സ്വീകരിക്കുന്ന നയങ്ങൾക്കെതിരെയും അദ്ദേഹം വിമർശനമുന്നയിച്ചു. അധിനിവേശത്തിലേക്കും കൂട്ടിച്ചേർക്കുന്നതിലേക്കും വംശീയ ഉന്മൂലനത്തിലേക്കും നാം വലിച്ചിഴയ്ക്കപ്പെടുന്നു എന്ന കുറ്റപ്പെടുത്തൽ അദ്ദേഹം നടത്തി. ഗാസയുടെ വടക്കിലേക്ക് നോക്കൂ, അവിടെ കുടിയുറക്കവും ജൂത കുടിയേറ്റവുമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ വംശീയ ഉന്മൂലനത്തിന് തുല്യമാണെന്നും യാലോൺ വിമർശിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.